നമസ്കാരം. ടൈം ട്രാവൽ ഈ വാക്ക് നമ്മളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ കൃത്യമായി ഇതിനൊരു ഉത്തരം നമുക്കറിയില്ല. ഒരു യന്ത്രത്തിൽ കയറി ഒരു ബട്ടണിൽ കൈ അമർത്തുമ്പോൾ നിന്ന ഇടത്തു നിന്നും അപ്രത്യക്ഷമാകുന്ന ഒരവസരം ഉണ്ടായാലോ? ചെന്നെത്തുന്നത് മറ്റേതോ ഒരു കാലത്ത്. ടൈം ട്രാവൽ മെഷീൻ എന്ന ആശയം എല്ലായ്പ്പോഴും അതിശയകരമായ ഒരു കൗതുകം മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ മറ്റൊരു കാലത്തിലേക്ക് മടങ്ങിയെത്തി ചെയ്തു പോയ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്താനായെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആരും ഒരുപക്ഷെ ഉണ്ടാവില്ല. എന്തൊക്കെയാകും അത്തരത്തിൽ മാറ്റപ്പെടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ? പലർക്കും പല ഉത്തരങ്ങളാകും. ടൈം മെഷീൻ എന്നത് ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുമ്പോഴും അതിൻ്റെ കൗതുകം നിറഞ്ഞ സങ്കല്പങ്ങൾ നിരവധി സാഹിത്യകൃതികൾക്കും കാരണമായിട്ടുണ്ട്. ലോക സാഹിത്യത്തിൽ ഇത്തരത്തിൽ ടൈം ട്രാവൽ മെഷീനെ പ്രശസ്തമാക്കിയത് നോവലിസ്റ്റായ എച്ച് ജി വെൽസ് ആണ്. 1895 പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ദി ടൈം മെഷീൻ എന്ന നോവൽ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ നിന്നിറങ്ങി നൂറ്റാണ്ടുകൾ പിന്നോട്ട് പോയ ഒരാളിനെ പറ്റിയിട്ടാണ്. കഥയിലെ നായകൻ താൻ ഒരിക്കലും കണ്ടുമുട്ടാൻ ഇടയില്ലാത്ത മറ്റൊരു കൂട്ടം മനുഷ്യരെ കണ്ടെത്തുന്നു. അയാൾ അമ്പരക്കുന്നത് ഒടുവിൽ തൻ്റെ മെഷീൻ അപ്രത്യക്ഷമാകുന്നിടത്താണ്. ടൈം മെഷീൻ എന്ന സങ്കല്പം ഇങ്ങനെ നിരവധി തവണ കഥകൾക്കും സിനിമകൾക്കും ഒക്കെ വിഷയമായിട്ടുണ്ട്. എന്നിരുന്നാലും മലയാള സാഹിത്യത്തിൽ അത്തരം ഫിക്ഷന്റെ സാധ്യതകളെ അത്രയ്ക്കാരും ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു. സാഹിത്യത്തിൽ എങ്ങനെ സയൻസിനെ അതിവിദഗ്ധമായി കൂട്ടിച്ചേർക്കും എന്നത് ഇപ്പോഴും നമ്മുടെ സാഹിത്യകാരന്മാർക്ക് ആലോചിക്കാൻ അത്ര താല്പര്യമുള്ള വിഷയമൊന്നുമല്ല. എന്നാൽ സയൻസും എഞ്ചിനീയറിംഗും പഠിച്ച പുതിയ കഥയെഴുത്തുകാർ വരുമ്പോൾ കഥകളിൽ സയൻസും ഫിക്ഷനും അതിൻ്റെ സാധ്യതകളും തെളിഞ്ഞുകിടക്കുന്നു. അത്തരത്തിൽ ടൈം ട്രാവൽ എന്ന ആശയം പ്രമേയമാക്കി യുവ എഴുത്തുകാരൻ അനീഷ് ഫ്രാൻസ് എഴുതിയ കഥയാണ് കാർഡിനൽ. മാത്സ് വളരെ ഇഷ്ടമുള്ള വിഷയമാണ്. ഇപ്പോൾ PhD പാർട്ട് ടൈമായി ചെയ്യുന്നുണ്ട്. അതാണ് കഥയ്ക്ക് പശ്ചാത്തലമൊരുക്കാൻ സഹായിച്ചത്. വിവാഹിതകളെ മൊബൈൽ ഫോൺ വഴി വശീകരിച്ച് കുടുംബജീവിതം തകർക്കുന്നതിനെ പറ്റി ഒന്ന് രണ്ട് പത്രവാർത്തകൾ കണ്ടിരുന്നു. അതിനെ ഒരു സയൻസ് ഫിക്ഷൻ തീമുമായി ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് ഇതിലെത്തിച്ചത്. കഥ എഴുതിയ സാഹചര്യത്തെക്കുറിച്ച് അനീഷ് പറയുന്നത് ഇങ്ങനെയാണ്. 2042 കഥ നടക്കുന്നത്. അന്ന് അരമിത് എന്ന 17 വയസ്സുള്ള യുവാവ് ഒരു ടൈം മെഷീൻ നിർമ്മിക്കുന്നു. അയാൾ അത് ഉപയോഗിച്ച് ഭാവിയിലേക്ക് ഒരു പ്രയാണം നടത്തിയപ്പോൾ തൻ്റെ 18-ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അമ്മയെ കണ്ടു ഞെട്ടുന്നു. അയാൾ തിരികെ എത്തി ആത്മഹത്യയിൽ നിന്നും അമ്മയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് ആലോചിക്കുകയാണ്. ആ ആലോചനയിൽ നിന്നും മുന്നോട്ട് നീങ്ങിയ കർമ്മപരിപാടികളിലൊടുവിൽ അരവിന്ദ് കാലത്തിൽ നിന്നും അപ്രത്യക്ഷനാവുകയാണ്. അതെങ്ങനെയെന്നത് വളരെ കൗതുകത്തോടെ ഓരോ ചെറിയ അധ്യായത്തിലൂടെയും കഥാകാരൻ പറഞ്ഞു പോകുന്നുണ്ട്. സാഹിത്യത്തിൽ സയൻസ് വരുന്ന അനുഭവത്തെക്കുറിച്ച് കഥാകൃത്ത് അനീഷ് ഫ്രാൻസിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ഇതിനു മുമ്പും സയൻസ് പശ്ചാത്തലത്തിലുള്ള കുറച്ച് കഥകൾ എഴുതിയിട്ടുണ്ട്. ബ്ലാക്ക് ഹോളിൻ്റെ ഫോട്ടോ ആദ്യമായി ലഭിച്ചത് വലിയ വാർത്തയായിരുന്നല്ലോ. അതായിരുന്നു ഈ കഥയുടെ മറ്റൊരു പ്രേരണ. ലോകം അതിവേഗം പുരോഗമിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മാറ്റം സംഭവിക്കുന്നു. സാഹിത്യം ജീവിതത്തിൻ്റെ കണ്ണാടി എന്ന നിലയ്ക്ക് ശാസ്ത്രത്തിലെ മാറ്റവും കൂടി ഒപ്പിയെടുക്കേണ്ടതായിരിക്കുന്നു. മൊബൈൽ എന്ന കണ്ടുപിടുത്തം പണ്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ പല ക്ലാസിക് കഥകളുടെയും നോവലുകളുടെയും ക്ലൈമാക്സ് മറ്റൊന്നൊക്കെ ആകുമായിരുന്നു. സാഹിത്യത്തിലൂടെ നമ്മുടെ ആശയങ്ങളും ചിന്തകളും സ്വതന്ത്രമായി അവതരിപ്പിക്കാം. ഫിക്ഷൻ്റെ ഏറ്റവും വലിയൊരു സാധ്യതയാണ് അത്. ആൽബർട്ട് കമ്യൂ ഫിലോസഫിയും അസിമോവ് സയൻസും തങ്ങളുടെ സാഹിത്യത്തിലൂടെ അവതരിപ്പിച്ചു. ടൈം മെഷീൻ ഒരു ഉന്മാദജനകമായ വിഷയമാണ്. മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടുമാണ്. ഒരുപാട് എഴുതപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും ഇനിയും അനന്തര സാധ്യതകളാണ് ഇതിനുള്ളത്. ഒരു കാലത്തു നിന്നും വേറൊരു കാലത്തേക്കുള്ള സഞ്ചാരം, നമ്മുടെ കാലത്തെ ഗ്രസിച്ചിരിക്കുന്ന മറ്റൊരു ടെക്നോളജിയുടെ വിപത്തിനെ ചൂണ്ടിക്കാട്ടാനാണ് ടൈം മെഷീൻ്റെ ഈ കഥയിലെ റോൾ. സയൻസിൽ അതീവ ജ്ഞാനമുള്ള അരവിന്ദ് എന്ന യുവാവ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഡിഗ്രി ലഭിച്ച കുട്ടിയാണ്. അപാരമായ ബുദ്ധി വൈഭവവും ശാസ്ത്രപരമായ കഴിവും അവരെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണോ എന്നറിയാത്തൊരു വിഷാദത്തിൽ മുങ്ങി നിശബ്ദതയിലിരിക്കുന്ന അമ്മ മാത്രമായിരുന്നു അവൻ്റെ സങ്കടം. എന്താണ് അമ്മയെ ആശങ്കപ്പെടുന്നതെന്നോ അവൻ്റെ ഉയർച്ചകൾ അമ്മയ്ക്ക് സന്തോഷിക്കാൻ കഴിയാത്തത് എന്താണെന്നോ ഒന്നും അവന് മനസ്സിലായിരുന്നില്ല. ഉത്തരത്തിനു വേണ്ടി അവന് വർത്തമാനകാലത്തിൽ നിന്നും അച്ഛനൊപ്പം ഉണ്ടായിരുന്ന ഭൂതകാലത്തിലേക്ക് പോകേണ്ടതായി വന്നു. അവിടെ വെച്ച് അരവിന്ദ് കണ്ടെത്തുന്ന സത്യങ്ങൾ അവൻ്റെ സ്വത്വത്തെ പോലും മാറ്റിമറിച്ചു കളഞ്ഞിരുന്നു. കഥയുടെ അവസാനം അക്ഷരാർത്ഥത്തിൽ വായനക്കാരൻ ഞെട്ടിപ്പോകുന്ന അനുഭവമാണ് ഉണ്ടാക്കുന്നത്. മലയാള സാഹിത്യത്തിലെ നവയുഗം ഇത്തരം എഴുത്തുകളുടേതുമാണെന്നും തെളിയുന്നു. സാഹിത്യം എന്നാൽ വൈകാരികവും ശാരീരികവുമായ അനുഭവ പ്രക്ഷാളനങ്ങളുടെ വരുത്തുപോക്ക് എന്ന തലത്തിൽ നിന്നും സയൻസ് ഫിക്ഷന്റെ കൂടുതൽ സാധ്യതയ്ക്കുള്ള ഇടപെടലുകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. സയൻസും സാഹിത്യവും തമ്മിൽ എന്താണ് ബന്ധം? ഒരുപക്ഷെ സയൻസിന്റെ പല നിഗൂഢ മേഖലകളെയും സാധാരണ മനുഷ്യർക്ക് പരിചയപ്പെടുത്താൻ സാഹിത്യത്തോളം മനോഹരമായ മറ്റൊരു പ്രതലം ഇല്ല തന്നെ. അതുകൊണ്ടുകൂടിയാണ് സയൻസ് ഫിക്ഷനുകൾക്ക് ആരാധകരുള്ളതും. എന്നാൽ മലയാളത്തിൽ അത്തരത്തിൽ എത്ര കൃതികൾ ഇതുവരെ ഉണ്ടായി എന്നത് ചിന്തനീയമാണ്. GR ഇന്ദുഗോമൻ എഴുതിയ ഐസ് എന്ന നോവൽ അമ്പരപ്പിക്കുന്ന ഒരു സയൻസ് ഫിക്ഷനായിരുന്നു.
പഠന കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് മരമണ്ടനെന്ന് ആക്ഷേപിച്ച ലോകം കണ്ട ഏറ്റവും മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം 1905 ടൈം ട്രാവൽ എന്ന സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പ്രകാശത്തിന്റെ വേഗതയ്ക്കടുത്ത് സഞ്ചരിക്കാനായാൽ, അതായത് സെക്കൻഡിൽ 300,000 കിലോമീറ്റർ വേഗതയിൽ സമയം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും. ഈ വേഗതയിൽ പ്രപഞ്ചത്തിൽ എ എന്ന പോയിന്റിൽ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് സഞ്ചരിച്ചാൽ തിരിച്ച് നമ്മൾ എയിൽ എത്തുമ്പോഴേക്കും 1000,000,000 വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ പ്രകാശത്തിന്റെ വേഗതയിൽ നമ്മുടെ ഏതാനും മിനിറ്റുകൾ മറ്റൊരിടത്ത് 1000,000,000 വർഷങ്ങളാകും. ഒരു സഞ്ചരിക്കുന്ന വസ്തു പ്രകാശത്തിന്റെ വേഗത്തിനൊപ്പം എത്തുന്തോറും സമയം ചെറുതായി ചെറുതായി വരും. പ്രകാശത്തിന്റെ ഒപ്പം വേഗതയിൽ നമ്മൾ സമയത്തിനൊപ്പം സഞ്ചരിക്കും. ഇനി പ്രകാശവേഗത്തെ മറികടക്കാനായാൽ നമ്മൾ ചെല്ലുന്നത് ഭാവിയിലേക്കാകുമോ? ഇനിയും ചുരുളുകൾ അഴിയാത്ത കാര്യമാണിത്. സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിൽ ആപേക്ഷികമായി പെരുമാറുന്ന സമയത്തിനെ കുറിച്ച് കൂടുതൽ ലളിതമായി വിശദീകരിച്ചിട്ടുണ്ട്. ദൂരങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഐൻസ്റ്റീൻ തന്നെ ഹൈപ്പർ സ്പേസിൽ ഒരു വഴിയുണ്ട് എന്ന് പറയുകയുണ്ടായി. വേം ഹോൾ എന്ന തിയറി പ്രകാരം സമയത്തിനെയും സ്ഥലത്തെയും ബെൻഡ് ചെയ്യിപ്പിച്ച് പ്രപഞ്ചത്തിന്റെ മറ്റൊരു കോണിൽ സ്മരണ മാത്രയിൽ എത്തിക്കാനാവും എന്നതാണ് മനുഷ്യന്റെ തലച്ചോറിന് അംഗീകരിക്കാനാകാത്തതും മനസ്സിലാകാത്തതും വളരെ ബുദ്ധിമുട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം. ഇതൊരു ഹൈപ്പോതെസിസ് ആയി നിലനിൽക്കുകയാണ് ഇപ്പോഴും, തെളിയിക്കപ്പെടാത്ത സത്യം എന്ന് വേണമെങ്കിൽ വിവേക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമായി.